നാലാമത്തെ ഗ്രൂപ്പ് ചോദ്യമായിട്ട് ചോദിക്കുന്നത് കമ്പോസറും പൈത്തൺ എന്നീ രണ്ട് വർക്കുകളാണ്. അപ്പോൾ കമ്പോസർ സോഫ്റ്റ്വെയറിലുള്ള ഒരു വർക്കിനെ നമുക്ക് നോക്കാം. കമ്പോസറിലുള്ളൊരു ചോദ്യം ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ നൽകിയിരിക്കുന്ന ആക്ടിവിറ്റീസ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന വെബ് പേജിനെ കമ്പോസർ സോഫ്റ്റ്വെയറിൽ തുറന്ന് താഴെ പറയുന്ന മാറ്റങ്ങൾ വരുത്തുക. അതിനാൽ ആപ്ലിക്കേഷൻ ഇന്റർനെറ്റ് മെനുവിൽ നിന്നും കമ്പോസർ സെലക്ട് ചെയ്യുക. ടിപ്സ് വിൻഡോ ക്ലോസ് ചെയ്യുക. മാക്സിമൈസ് ചെയ്ത ശേഷം ഫയൽ ഓപ്പൺ ഫയൽ വഴി ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് ഫോൾഡറിനുള്ളിൽ നിന്നും ആക്ടിവിറ്റീസ് ഡോട്ട് എച്ച് ടി എം എൽ തുറക്കുക. ഒട്ടനവധി ക്വസ്റ്റ്യനുകൾ നമുക്ക് ലഭ്യമല്ല, ആ ലഭ്യമായ ക്വസ്റ്റ്യനുകളിൽ നിന്ന് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന പേജിന് പശ്ചാത്തലം നൽകുക, ഒന്നാമത്തെ വർക്ക് പറഞ്ഞിരിക്കുന്നു. അതിനായി പേജിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത ശേഷം ഫോമാറ്റ് പേജ് കളേഴ്സ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷനിൽ നിന്നും ഒരു കളർ സെലക്ട് ചെയ്യുക. യൂസ് കസ്റ്റം കളറിലെ ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്യുക. ഓക്കെ നൽകിയ ബാക്ക്ഗ്രൗണ്ട് കളർ നൽകപ്പെട്ടിരിക്കുന്നു. പട്ടികയിൽ നാലാമതൊരു കോളം കൂടി ചേർത്ത് ക്ലബ്സ് എന്ന് ടെക്സ്റ്റ് ഉൾപ്പെടുത്തുക. അതായി പട്ടികയിലെ അവസാന കോളത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ടേബിൾ ഇൻസേർട്ട് കോളം ആഫ്റ്റർ എന്നോ സെൽ ആഫ്റ്റർ എന്നോ ഓപ്ഷൻ എടുക്കുക. ഇപ്പോൾ കോളം ആഫ്റ്റർ എടുക്കുന്നു, ഒരു പുതിയ കോളം വന്നു, അവിടെ ക്ലബ്സ് എന്ന് ടൈപ്പ് ചെയ്യാം. മൂന്നാമത്തത് ടെക്സ്റ്റ് ബോൾഡാക്കി സെല്ലുകളുടെ മധ്യഭാഗത്ത് ക്രമിക്കുക. അതിന് ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് ബോൾഡ് സെന്റർ അലൈൻ. ഇതിനെ സേവ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ചോദ്യത്തിൽ പറയുന്ന രണ്ട് കാര്യങ്ങളും കൂടെ നമുക്ക് പറയാം. ഒരു ടെക്സ്റ്റിൻ്റെ നിറം മാറ്റാൻ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത ശേഷം ഫോമാറ്റ് ടെക്സ്റ്റ് കളർ ഓപ്ഷനിലെ ടെക്സ്റ്റ് കളർ സെലക്ട് ചെയ്യാം. ഒരു വാക്കിലേക്ക് ലിങ്ക് ഹൈപ്പർ ലിങ്കിങ് നൽകുന്നതിന് ഇപ്പോൾ ഹോം സെലക്ട് ചെയ്ത ശേഷം ആ ലിങ്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ബ്രൗസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഒരു ഫയലിലേക്ക് ലിങ്ക് ചെയ്യും. ഓക്കെ ബട്ടൺ കൊടുക്കുന്നു, ഓക്കെ നൽകുന്നു. ഇതിലൊരു ചിത്രം ചേർക്കണമെങ്കിൽ ഇൻസേർട്ട് ഇമേജ് എന്നോ ആ ഇമേജ് ടൂളിൽ ക്ലിക്ക് ചെയ്തോ ചിത്രം ചേർക്കാം. ഇമേജ് ലൊക്കേഷൻ ബ്രൗസ് ചെയ്യുക. ബ്രൗസ് ചെയ്ത് ഹോമിലെ ഇമേജ് ടെൻ ഫോൾഡറിനുള്ളിലായിരിക്കും ചിത്രങ്ങൾ നൽകിയിരിക്കുന്നത്. അതിൽ നിന്നും ഒരു ചിത്രം ഓപ്പൺ ചെയ്യും. ഡോണ്ട് യൂസ് ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് കൊടുത്ത് ഓക്കെ താൽ ചിത്രം ഇതിലേക്ക് ചേരുന്നതായി കാണും. പട്ടികയിലെ ബോർഡർ ഒഴിവാക്കാൻ ചോദ്യം തിയറിക്കും പ്രാക്ടിക്കലിനും പ്രതീക്ഷിക്കാം. പട്ടികയുടെ ബോർഡർ ഒഴിവാക്കാൻ ഫോമ ടേബിളിലെ ടേബിൾ പ്രോപ്പർട്ടീസ് ഓപ്ഷനിലെ ബോർഡറിലെ ബോർഡർ സ്പേസിംഗ് പാഡിംഗ് എന്നിവ സീറോ നൽകുക. ഓക്കെ കൊടുത്താൽ പട്ടികയുടെ ബോർഡർ അപ്രത്യക്ഷമാകുന്നു. മറ്റൊരു പ്രവർത്തനം നോക്കാം. മാസ് ക്ലബ് എന്ന വെബ് പേജിനെ സോഫ്റ്റ്വെയർ തുറന്ന് പേജിന് പശ്ചാത്തല നിറം ആദ്യത്തെ വരി തലവാചകമാക്കി ക്രമീകരിക്കുക. ഫേമസ് മാത്തമാറ്റീഷ്യൻസ് എന്ന വാചകത്തിൽ നിന്നും ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് ഉള്ള മാത്തമാറ്റീഷ്യൻസ് ഡോട്ട് എച്ച് ഡി എം എൽ എന്ന പേജിലേക്ക് ലിങ്ക് നൽകുക. സോഫ്റ്റ്വെയർ തുറക്കാം. ആപ്ലിക്കേഷൻ ഇന്റർനെറ്റ് കമ്പോസർ ടിപ്സ് വിൻഡോ ക്ലോസ് ചെയ്യുക. ഫയൽ ഓപ്പൺ ഫയൽ മാസ് ക്ലബ് തുറക്കുന്നു.
ചോദ്യത്തിൽ പേജിന് പശ്ചാത്തലം നടന്ന എങ്ങനെയാണ് നമുക്കറിയാം, ഫോമാറ്റ്, പേജ് കളർ ആൻഡ് ബാക്ക്ഗ്രൗണ്ട്, അതിൽ നിന്നും ഒരു നിറം തിരഞ്ഞെടുക്കുക. ആദ്യത്തെ വരി തലവാചകമാക്കി പേജിന്റെ മധ്യത്തിൽ ക്രമീകരിക്കാൻ ആദ്യത്തെ വരി സെലക്ട് ചെയ്ത് ബോഡി ടെക്സ്റ്റ് എന്ന് മാറ്റിയിട്ട് ഹെഡിങ് 1 ആക്കി സെന്റർ അലൈൻ ചെയ്യുക. ഫേമസ് മാത്തമെറ്റീഷ്യൻസ് എന്ന വാചകത്തിൽ നിന്നും ഹൈപ്പർ ലിങ്ക് ചെയ്യാൻ ഫേമസ് മാത്തമെറ്റീഷ്യൻസ് സെലക്ട് ചെയ്ത് ലിങ്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ബ്രൗസ് ചെയ്ത് മാത്തമെറ്റീഷ്യൻസിൽ ലിങ്ക് ചെയ്യുക. ഇതിനെ സേവ് ചെയ്യാൻ എങ്ങനെയാണ് നമുക്കറിയാം. ഫയൽ സേവ് നൽകി സേവ് ചെയ്യാം. ഒരു പുതിയ പേജ് ഉണ്ടാക്കുന്നതിനാണ് മറ്റൊരു ചോദ്യം. അതെങ്ങനെയാണ് പ്രവർത്തനം നോക്കാം. ആപ്ലിക്കേഷൻ ഇന്റർനെറ്റ് കമ്പോസർ തന്നിരിക്കുന്ന രീതിയിൽ ഒരു പേജ് തയ്യാറാക്കാൻ ടിപ്സ് വിൻഡോ ക്ലോസ് ചെയ്യുക. ഒരു പട്ടികയാണ് നമ്മൾ ആദ്യം ചേർക്കുന്നത്. അതിനായി ടേബിൾ ഓപ്ഷനിലെ രണ്ട് കോളവും രണ്ട് റോയും സെലക്ട് ചെയ്യുന്നു. പട്ടിക വന്നു. അതിലെ ഒന്നാമത്തെ വരി മെർജ് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് ടേബിൾ ജോയിൻ സെലക്ടഡ് സെൽസ് ഉപയോഗിച്ച് പട്ടികയിലെ വരി മെർജ് ചെയ്യുന്നു. ഒന്നാമത്തെ കോളത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്നാമത്തെ സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് വേൾഡ് വാട്ടർ ഡേ 2014 എന്ന് ടൈപ്പ് ചെയ്യുന്നു. പേജ് സെല്ലുകൾക്ക് പശ്ചാത്തല നിറം നൽകാം. ടേബിൾ സെൽ ഓർ ബാക്ക്ഗ്രൗണ്ട് കളർ ഓപ്ഷൻ തന്നിരിക്കുന്ന അതേ നിറങ്ങൾ തന്നെ നൽകാൻ ശ്രദ്ധിക്കുക. വാട്ടർ ലോഗോ ഇതിലേക്ക് ചേർക്കാൻ ഇമേജ് ഓപ്ഷൻ ഉപയോഗിച്ച് ചിത്രം ചേർക്കാം. ഡോണ്ട് യൂസ് ആൾട്ടർനേറ്റ് ടെക്സ്റ്റ് നൽകി സേവ് ചെയ്യാം. തന്നിരിക്കുന്ന വാചകങ്ങളെ ടൈപ്പ് ചെയ്ത് ചേർക്കുക. മറ്റ് ഫോർമാറ്റിംഗ് മറ്റ് ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കമ്പോസർ സോഫ്റ്റ്വെയർ ചെയ്ത് പഠിക്കാൻ എല്ലാ കൂട്ടുകാരും പ്രത്യേകം സമയം കണ്ടെത്തി.